അരുണാചൽ പ്രദേശിൽ മരിച്ച നവീൻ തോമസിന്റെയും ഭാര്യ ദേവിയുടെയും സുഹൃത്ത് ആര്യയുടെയും മരണത്തിലെ അന്വേഷണം അവസാനിപ്പിക്കും. സാത്താൻ സേവ അടക്കമുള്ള ബാഹ്യഘടകങ്ങളിലേക്ക് അന്വേഷണം പോകില്ല. ഇവരുടെ മരണത്തിന് പിന്നിൽ കൂട്ടാളികളില്ലെന്നും മൂവരും വിചിത്രമായ മാനസികാവസ്ഥയിൽ മരണം തെരഞ്ഞെടുത്തതാണെന്നും പോലീസ് കണ്ടെത്തി. മൂന്നുപേരും ഉപയോഗിച്ചിരുന്ന എല്ലാ ഇമെയിൽ ഐഡികളിലെയും മൊബൈൽ ഫോണിലെയും ആശയവിനിമയങ്ങൾ കണ്ടെത്തിയ ശേഷമാണ് ഈ നിഗമനത്തിലേക്ക് എത്തിയതെന്ന് അന്വേഷണ സംഘത്തിന്റെ തലവൻ DCP നിധിൻ രാജ് വ്യക്തമാക്കി. ഫലത്തിൽ അന്വേഷണം പൂർണ്ണമായും അവസാനിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണം പോലും ഉണ്ടാകില്ല. സാത്താൻ സേവാ സംഘത്തിലേക്ക് അന്വേഷണം പോകുമെന്നായിരുന്നു ആദ്യം വിലയിരുത്തിയത്. പിന്നീട് അത് പോലീസ് വേണ്ടെന്ന് വെച്ചു. നവീൻ തോമസ് പഠിക്കുമ്പോൾ തന്നെ ഇത്തരം ചിന്തകളിൽ പെട്ടിരുന്നു. ഇത് നവീൻ തോമസിന്റെ അടുപ്പമുള്ളവരോട് പറഞ്ഞ് അവരെ ആകർഷിച്ചിരുന്നു. ലോക അവസാനത്തെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചിരുന്നു. പ്രളയ സമയത്തും കോവിഡ് സമയത്തും താൻ പറഞ്ഞതിലേക്ക് ലോകം എത്തുന്നുവെന്ന് വാദിക്കാനും ശ്രമിച്ചിരുന്നുവെന്ന് പോലീസിനോട് നവീൻ തോമസിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. നവീനും ദേവിയും ആര്യയുമായി ബന്ധമുള്ള 30 പേരെ പോലീസ് പല പ്രാവശ്യം കണ്ട് സംസാരിച്ചിരുന്നു. ഇതിൽ നിന്നാണ് നിഗമനത്തിലെത്തിയത്. ഈ വിചിത്രവാദം അറിഞ്ഞിട്ടും ആരും പോലീസിനെയോ മറ്റോ അറിയിക്കാത്തതും ദുരൂഹമാണ്. മെഡിറ്റേഷന് പോകുന്നതിന് ദേവിയെയും ആര്യയെയും നിർബന്ധിച്ചതും നവീനാണ്. ഇതിനായി മറ്റ് സംസ്ഥാനങ്ങളിലെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പലപ്പോഴും 3 പേരും യാത്ര ചെയ്തു. ഇതിലൊന്നും ആര്യയും ദേവിയും ദുരൂഹത കണ്ടില്ലെങ്കിലും നവീൻ തങ്ങൾ 3 പേരുമല്ലാതെ മറ്റൊരാൾ ഇത് അറിയിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുവെന്ന് പോലീസ് പറയുന്നു. ഡോൺ ബോസ്കോ മെയിലിലും പോലീസിന് ദുരൂഹതകൾ കണ്ടെത്താനായില്ല. ഇത് ആര്യയുടേതാണെന്നും പറയുന്നു. 10 കൊല്ലം മുമ്പാണ് ഈ മെയിൽ ID ഉണ്ടാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. 3 പേർക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും 3 പേരുടെയും മരണത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നും പോലീസ് പറയുന്നു. ഹോട്ടൽ മുറിയിൽ വെച്ച് കൈഞരമ്പ് മുറിക്കാൻ 3 പേരും സ്വയം സന്നദ്ധരാവുകയായിരുന്നു. മരണാനന്തര ജീവിതത്തിലേക്ക് പോകാനുള്ള ആശയങ്ങൾ വിശദീകരിച്ച് 5 പേരെ നവീൻ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകളും പോലീസിന് കിട്ടി. ഇവരാരും നവീനൊപ്പം അരുണാചൽ യാത്രയ്ക്ക് തയ്യാറായില്ല. ആര്യയാണ് ഡോൺ ബോസ്കോ എന്ന പേരിൽ മെയിൽ ID നിർമ്മിച്ചതെന്ന് സ്ഥിരീകരിച്ചു. ഡോൺ ബോസ്കോ എന്ന പേരിലുള്ള മെയിൽ ID നിന്ന് ആര്യ തന്റെ മെയിൽ ID നിരവധി തവണ മെയിൽ അയച്ചിട്ടുണ്ട്. തന്നോട് തന്നെ ആശയവിനിമയം നടത്തുന്ന രീതിയിലാണ് ആര്യ ഇത് ചെയ്തത്. 10 വർഷമായി ഇമെയിൽ ID രൂപീകരിച്ചിട്ട്. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ച് ഡോൺ ബോസ്കോ എന്നയാൾ മറ്റൊരാളെന്ന് കാലക്രമേണ ആര്യ വിശ്വസിച്ചിരിക്കാമെന്ന് പോലീസ് പറയുന്നു. ഡയറി കുറിപ്പുകൾ എഴുതുന്നത് പോലെയാണ് ഡോൺ ബോസ്കോ എന്ന മെയിലിൽ നിന്ന് തന്റെ മെയിലിലേക്ക് ആര്യ സന്ദേശങ്ങൾ അയച്ചിരുന്നത്. നവീനും ദേവിക്കും ഇമെയിൽ ID നിന്ന് സന്ദേശം പോയിട്ടില്ല. അസാധാരണമായ ചില വിശ്വാസ രീതികളെ പറ്റിയുള്ള ആശയവിനിമയത്തിനാണ് വ്യാജ മെയിൽ ID ഉണ്ടാക്കിയതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അന്യഗ്രഹ ജീവിതമെന്ന സങ്കല്പം ആദ്യം പങ്കുവച്ചത് നവീനാണെന്നും പോലീസ് കണ്ടെത്തി. അതീന്ദ്രിയ ചിന്തയ്ക്കും സാത്താൻ സേവയ്ക്കും ആദ്യം അടിമയായത് നവീനാണ്. പിന്നീട് ഭാര്യ ദേവിയെയും കൂട്ടുകാരി ആര്യയെയും ഇതിലേക്ക് ആകർഷിച്ചു. തിരുവനന്തപുരം പങ്കജകസ്തൂരി ആയുർവേദ കോളേജിലായിരുന്നു നവീനും ദേവിയും പഠിച്ചത്. ഇതിനിടയിലുള്ള പ്രണയമാണ് ഇവരുടെ വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ആയുർവേദ ഡോക്ടറാകാനുള്ള പഠന സമയത്ത് തന്നെ നവീൻ തോമസ് എന്ന നവീൻ അനുഗ്രഹ ചിന്തയിലേക്ക് അടിമപ്പെട്ടിരുന്നു.